ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ. നമ്മൾ ഇന്ന് ആന്റിന എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് എം സി ക്യു ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ആന്റിന ഈസ് പോളറൈസ്ഡ് അറ്റ് 90 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്മിറ്റിംഗ് ആന്റിന, ഇറ്റ് വിൽ റിസീവ്. ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കാം. നോ സിഗ്നൽ, മിനിമം സിഗ്നൽ, മാക്സിമം സിഗ്നൽ, ലാസ്റ്റ് ഓപ്ഷൻ സെയിം സിഗ്നൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, നോ സിഗ്നൽ. അതായത് ആന്റിന, നമ്മൾ ആന്റിന ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ട്, അതുപോലെ തന്നെ റിസീവിംഗ് ആന്റിന ഉണ്ട്. ട്രാൻസ്മിറ്റിംഗ് ആന്റിനെ നമ്മൾ 90 ഡിഗ്രിയിലാണ് പോളറൈസ് ചെയ്തതെങ്കിൽ അത് നമുക്ക് റിസീവർ ആന്റിനയിൽ എന്തായിരിക്കും, നമുക്ക് സിഗ്നൽസ് ഒന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ അൻ ആന്റിന റേഡിയേഷൻ ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് ഒരു ആന്റിനയുടെ റേഡിയേഷൻ ഇന്റൻസിറ്റി എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ദ ടൈം ആവറേജ് റേഡിയേറ്റഡ് പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ പീക്ക് റേഡിയേറ്റഡ് പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. തേർഡ് ഓപ്ഷൻ ദ പീക്ക് റേഡിയേറ്റഡ് പവർ പെർ യൂണിറ്റ് ഏരിയ. ലാസ്റ്റ് ഓപ്ഷൻ ദ ടൈം ആവറേജ് റേഡിയേറ്റഡ് പവർ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഒരു ആന്റിനയുടെ റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം ആവറേജ് റേഡിയേറ്റഡ് പവർ പെർ സോളിഡ് ആംഗിൾ. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഒരു ആന്റിനയുടെ റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് റേഡിയേറ്റഡ് പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ എഫിഷ്യൻസി ഓഫ് ആൻ ആന്റിന ഹാവിംഗ് എ റെസിസ്റ്റൻസ് ഓഫ് 30 ഓം ആൻഡ് റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് 60 ഓം ഈസ്. എത്രയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻസ് ഏതൊക്കെ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 33.3%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 66.6%, ലാസ്റ്റ് ഓപ്ഷൻ 75%. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ആന്റിനയുടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ റേഡിയേഷൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് ആ ഒരു ആന്റിനയുടെ എഫിഷ്യൻസിയാണ്. അപ്പൊ നമുക്ക് ആദ്യം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈറ്റ ഈക്വൽ ടു R R divided by R R plus R L. ഇനി ആർ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്. ആർ എൽ എന്ന് പറയുന്നത് ലോസ് റെസിസ്റ്റൻസ്. അപ്പൊ ആർ ആർ എന്ന് പറയുന്നത് റേഡിയേഷൻ റെസിസ്റ്റൻസും ആർ എൽ എന്ന് പറയുന്നത് എന്താണ്? ലോസ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തിനു തന്നിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെ വാല്യൂസ് ആണ് നോക്കാം. ആർ ആർ എന്ന് പറയുന്നതാണ് റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പൊ റേഡിയേഷൻ റെസിസ്റ്റൻസ് എത്രയും തന്നിട്ടുണ്ട്? 60 ഓം തന്നിട്ടുണ്ട്. അപ്പൊ ആർ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ഓം. ആൻഡ് ആർ എല്ലിന്റെ വാല്യൂ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് 30 ഓം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 30 ഓം ആണ് നമ്മളുടെ ആർ എല്ലിന്റെ വാല്യൂ. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 60 ÷ 60 + 30. നമ്മൾ പെർസെൻറ്റേജിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ഇൻറ്റു 100 ചെയ്യണം. അതായത് എഫിഷ്യൻസി ചെയ്യണം നമ്മൾ പെർസെൻറ്റേജിലാണെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 60 ÷ 90 × 100 എന്ന് വരും. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 66.6% ആയിരിക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എത്രയെന്ന് പറയാം? ഓപ്ഷൻ സി ആണ്, 66.6% ആണ് ആന്റിനയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു R R ÷ R R + R L. ആർ ആർ എന്ന് പറയുന്നത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്, ആർ എൽ എന്ന് പറയുന്നത് ലോസ് റെസിസ്റ്റൻസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഐസോട്രോപിക് റേഡിയേറ്റർ ഈസ് വൺ വിച്ച് റേഡിയേറ്റ് എനർജി. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻ എ വെൽ ഡിഫൈൻഡ് ഡയറക്ഷൻ, ഓപ്ഷൻ ബി യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ, ഓപ്ഷൻ സി ഇൻസൈഡ് എ ഹോളോ സ്പേസ്, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? യൂണിഫോംലി ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു ഐസോട്രോപിക് റേഡിയേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും? എല്ലാ ഡയറക്ഷനിക്കും ഒരുപോലെ, അതായത് യൂണിഫോം ആയിട്ട് എല്ലാ ഡയറക്ഷനിക്കും അതെന്ത് ചെയ്യും? എനർജീനെ റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ ഈസ് വൺ വിച്ച് റേഡിയേറ്റ് എനർജി യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ അതിന്റെ എല്ലാ ഡയറക്ഷനിക്കും യൂണിഫോംലി ആയിരിക്കും എന്ത് ചെയ്യുക? എനർജീനെ റേഡിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ആൻ ആന്റിന ഇസ് എ മെഷർ ഓഫ്. ഒരു ആന്റിനയുടെ എഫക്റ്റീവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദി ആന്റിന നെഗ്ലെക്ടിങ് ഫ്രിഞ്ച് എഫക്ട്. സെക്കൻഡ് ഓപ്ഷൻ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ ആന്റിന ആസ് എ റേഡിയേറ്റർ ഓർ എ കളക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. തേർഡ് ഓപ്ഷൻ പവർ കൺസ്യൂംഡ് ബൈ ദി ആന്റിന. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ റേഞ്ച് ഓഫ് ദി
ആന്റിന. ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു ആന്റിനയുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ആൻ എഫക്റ്റീവ്നെസ് ഓഫ് ദി ആന്റിന ആസ് എ റേഡിയേറ്റർ ഓർ എ കളക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെയാണ് അത് എന്താക്കി മാറ്റുന്നത്, സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെലിക്കൽ ആന്റിന ഈസ് യൂസ്ഡ് ഫോർ സാറ്റലൈറ്റ് ട്രാക്കിംഗ് ബിക്കോസ് ഓഫ് ഇറ്റ്സ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സർക്കുലർ പോളറൈസേഷൻ, മാനുവറബിലിറ്റി, ബ്രോഡ് ബാൻഡ് വിഡ്ത്ത്, ഗുഡ് ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ. അപ്പോൾ ഹെലിക്കൽ ആന്റിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ട്രാക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഏതൊരു പ്രോപ്പർട്ടി കാരണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സർക്കുലർ പോളറൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിലും ചോദിക്കുക അല്ലെങ്കിൽ വേറെ രീതിയിലും ചോദിക്കുക. അപ്പോൾ ഹെലിക്കൽ ആന്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കുലർ പോളറൈസേഷൻ ആണ്. ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതേപോലെ നമുക്ക് ഈ ഒരു ആൻസർ വരുന്ന രീതിയിൽ ഹെലിക്കൽ ആന്റിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് ഹാഫ് വേവ് ഡൈപോൾ അറ്റ് 30 MHz വിൽ ബി. ഒരു ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയുടെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 5 m, 10 m, 15 m, 5.5 m. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു സി ബൈ എഫ് ആണ്. അപ്പൊ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ ആണ് സി എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 MHz ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 30 × 10⁶ എന്ന് എഴുതാം. മെഗാഹെർട്സ് സൗണ്ട് നമ്മൾ 10⁶ എന്ന് എഴുതി. ഇനി നമുക്ക് 13 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10 എഴുതാം. അപ്പോൾ ഈ ഒരു 10 ഇവിടെ ഉള്ള 10⁶ കൂടി നമുക്ക് ടോട്ടൽ എന്ത് പറയാം? 10⁷ എന്ന് പറയാം. അപ്പം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമുക്ക് 3 ഉണ്ട്. 3 ഉം 3 ഉം എന്തായും കട്ട് ചെയ്ത് പോവും, ബാക്കിയുടെ 1 ഉണ്ടാവുള്ളൂ. × 10⁸ മൈനസ് 10⁷. അതായത് ഇവിടെ 10⁷ ആണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ 10⁸ നിന്ന് 10⁷ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് വരും? 10 വരും. അപ്പോൾ നമ്മുടെ വേവ് ലെങ്ത് എത്ര കിട്ടി? 10 കിട്ടി. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയുടെ ലെങ്ത് ആണ്. അപ്പം ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ് ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയിൽ? ലാംഡ ബൈ 2 ആണ്. ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയുടെ കേസാണ് നമ്മൾ പറയുന്നത്. ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയിൽ ലെങ്ത് ഈക്വാലിറ്റി എന്താണ്? ലാംഡ ബൈ 2 ആണ്. അപ്പം ലാംഡയുടെ വാല്യൂ 10 ആണ്. അപ്പം 10/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 m. അപ്പം 5 m എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ എ ആണ്. അപ്പോൾ സെവൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 5 m. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 8th ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദി ഡയമീറ്റർ ഓഫ് എ ലാംഡ ബൈ 2 ഡൈപോൾ ആന്റിന ഈസ് ഇൻക്രീസ്ഡ് ഫ്രം ലാംഡ ബൈ 100 ടു ലാംഡ ബൈ 50, ദൻ ഇറ്റ്സ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ്ഡ്, ബാൻഡ്വിഡ്ത്ത് ഡിക്രീസ്ഡ്, ഗെയിൻ ഇൻക്രീസസ്, ലാസ്റ്റ് ഓപ്ഷൻ ഗെയിൻ ഡിക്രീസസ്. ഇത് അറിയുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗെയിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് എഫിഷ്യൻസി. ഒരു ആന്റിനയുടെ ഗെയിൻ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അതിൻ്റെ എഫിഷ്യൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ആന്റിനയുടെ ഡയമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ എഫിഷ്യൻസി എന്ത് തന്നെയായിരിക്കും? എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ആന്റിനയുടെ ഡയമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു ആന്റിനയുടെ എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യും. അത് റേഡിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഏരിയ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ആ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് പറയാം? അതിൻ്റെ ഗെയിനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഗെയിൻ ഇൻക്രീസ്. അപ്പോൾ ഒരു ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയുടെ ഡയമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഗെയിൻ ആണ്. സോ നമ്മളെ ഗെയിൻ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡയമീറ്റർ കൂടുമ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗെയിനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുന്നത് 9th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. 9th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റിന ഈസ് ഒബ്ടെയിൻഡ് ബൈ മോഡിഫൈങ് എ വേവ് ഗൈഡ്. ഒരു വേവ് ഗൈഡിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ആന്റിനയെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മൈക്രോസ്ട്രിപ്പ് ആന്റിന, ഹെലിക്കൽ ആന്റിന, ഹോൺ ആന്റിന, ആൻഡ് ലാസ്റ്റ് വൺ ഡൈപോൾ ആന്റിന. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഹോൺ ആന്റിനയാണ്. അപ്പോൾ ഹോൺ ആന്റിന എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ഒബ്ടെയിൻഡ് ബൈ മോഡിഫൈങ് എ വേവ് ഗൈഡ്. ഒരു വേവ് ഗൈഡിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏത് ടൈപ്പ് ആന്റിനയാണ്? ഹോൺ ആന്റിനയാണ്. 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഡൈപോൾ ആന്റിന ഹാസ് റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് 73 ohm, ദ ലോസ് റെസിസ്റ്റൻസ് ഓഫ് 7 ohm, ആൻഡ് ദ പവർ ഗെയിൻ ഈസ് 16, ദെൻ ഡയറക്ടിവിറ്റി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റേഡിയേഷൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലോസ് റെസിസ്റ്റൻസ്, പവർ ഗെയിൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡയറക്ടിവിറ്റി ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് എഴുതി വെക്കാം. R=273 ആണ് തന്നിട്ടുണ്ട്, 73 ohm. RL 7 ohm ആണ്.
അതുപോലെ തന്നെ പവർ ഗെയിന്, ഗെയിന് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 16 ഗെയിന്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എഫിഷ്യൻസി. അതായത് നമുക്ക് ആർ ആർ അറിയാം, ആർ എൽ അറിയാം. നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാരണം, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്, ഈറ്റ ഈക്വൽ ടു ആർ ആർ ഡിവൈഡഡ് ബൈ ആർ ആർ പ്ലസ് ആർ എൽ. ഇത് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്, ഡയറക്ടിവിറ്റിയാണ്. അപ്പോൾ ഡയറക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗെയിൻ ഈക്വൽ ടു ഈറ്റ ഇൻറ്റു ഡി ആണ്. ഈറ്റ എന്ന് പറയുന്ന എഫിഷ്യൻസിയാണ്, ഡി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം, ഡയറക്ടിവിറ്റി ഡി ഈക്വൽ ടു, ഡയറക്ടിവിറ്റി ഡി ഈക്വൽ ടു എന്തെഴുതാം, ഗെയിൻ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ഗെയിൻ ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ഡയറക്ടിവിറ്റി, ഈറ്റ ഇൻറ്റു ഡി. അതുപോലെ തന്നെ നമ്മുടെ എഫിഷ്യൻസിയിലെ ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു ആർ ആർ ഡിവൈഡഡ് ബൈ ആർ ആർ പ്ലസ് ആർ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 73 ആണ്. ഇവിടെ എന്ത് വരും, 73 പ്ലസ് 7 എന്ന് വരും. നമുക്ക് ടോട്ടൽ കിട്ടുന്ന എന്താണ്, 73 ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. 73 ബൈ 80 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.912 എന്നാണ് കിട്ടുക. 9125 എന്നായിരിക്കും നമുക്ക് നമ്മുടെ എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്, ഡയറക്ടിവിറ്റി ആണ്. ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത് ഗെയിൻ ബൈ എഫിഷ്യൻസി ആണ്. ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 16 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസിയുടെ വാല്യൂ ഇത് 0.9125. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 17.53 ഡെസിബൽ ആയിരിക്കും. അപ്പൊ ഡയറക്ടിവിറ്റിയുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 17.53 ആണ്. അപ്പൊ 17.53 വരുന്ന നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ്, ഓപ്ഷൻ എ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, 17.53 ഡെസിബൽ ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷൻസ് ഇത് രണ്ടെണ്ണമാണ്. ഒന്ന് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു ആർ ആർ ഡിവൈഡഡ് ബൈ ആർ ആർ പ്ലസ് ആർ എൽ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഗെയിൻ ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ഡയറക്ടിവിറ്റി. അപ്പോൾ ഇതൊന്നാണ് നമ്മൾ ഡയറക്ടിവിറ്റിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ ഡൈപോൾ ആൻറ്റിന ലാംഡ ബൈ 20 ലോങ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. അപ്പൊ ചോദിച്ചിട്ടുള്ളത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്, നമുക്ക് അതിന്റെ ആന്റിനയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം റേഡിയേഷൻ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയണം. ആർ ആർ ഈക്വൽ ടു 80 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ലാംഡ ഓൾ സ്ക്വയർ. നമുക്ക് ഇനി അറിയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 80 ഇൻറ്റു 3.14 ഹോൾ സ്ക്വയർ എല്ലാം നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, ലാംഡ ബൈ 20 ആണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് ലാംഡ എന്ന് തന്നെ എഴുതി വെക്കുക. ഹോൾ സ്ക്വയർ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ എന്തുവരും, 80 ഇൻറ്റു 3.14 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ ആണ് 9.85. ഇനി ഇവിടെ എന്തുവരും, ലാംഡ ബൈ 20 ഡിവൈഡഡ് ബൈ ലാംഡയാണ്. അപ്പൊ നമുക്ക് ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ രണ്ട് ലാംഡയും ക്യാൻസൽ ആയിട്ട് നമുക്ക് 1/20 വരും. 1/20 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1/400 എന്ന് എഴുതാം. ഈ ഒരു സീറോയും ഈ സീറോയും കട്ട് ചെയ്യാം, 8 ഉം 14 കട്ട് ചെയ്ത് നമുക്ക് 5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഫൈനൽ എങ്ങനെ എഴുതാം, 9.85 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.9 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1.9 ഓമിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ohm എന്ന് എഴുതാം. അപ്പോൾ 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2 ohm ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആർ ആറിന്റെ ഇക്വേഷൻ, ആർ ആർ എന്ന് പറയുന്നത് എന്താണ്, റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്. ആർ ആർ കാണാനുള്ള ഇക്വേഷൻ ആണ് 80 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ലാംഡ ഓൾ സ്ക്വയർ. പൈയുടെ വാല്യൂ അറിയാം, 3.14 ആണ്. അതിൽ ഓൾ സ്ക്വയർ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ലാംഡയും ലാംഡയും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്കിവിടെ ലോങ് എന്ന് പറഞ്ഞിട്ട്, അതായത് അതിന്റെ ലെങ്ത്തെ തന്നിട്ടുള്ളൂ, ലാംഡയുടെ വാല്യൂ തന്നിട്ടില്ല, അത് എഴുതണ്ട. ലാംഡ ബൈ 20 എന്ന് അതുപോലെ എഴുതിയാൽ മതി. രണ്ട് ലാംഡയും നമുക്ക് ക്യാൻസൽ ചെയ്യും. അപ്പോൾ 1/20 വരും, 1/20 സ്ക്വയർ കണ്ടു. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടിയത് 1.9 ആണ്. അതിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ohm എന്ന് എഴുതി. അപ്പോൾ 11th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 2 ohm ആണ്. 12th ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോർട്ട് കറന്റ് എലമെന്റ് ഹാസ് ലെങ്ത് എൽ ഈക്വൽ ടു 0.03 ലാംഡ, വേർ ലാംഡ ഈസ് ദി വേവ് ലെങ്ത്, ദ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഫോർ എ യൂണിഫോം കറന്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ ഒരു വേറെ ലെവൽ, അതായത് വാല്യൂസ് മാത്രമേ ചെറിയ മാറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് നോക്കാം. ആർ ആറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ആർ ആർ ഈക്വൽ ടു 80 പൈ സ്ക്വയർ എൽ ബൈ ലാംഡ ഓൾ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 80 ഇൻറ്റു നമ്മൾ തന്നിട്ടുള്ള ഒരു പൈ ഉണ്ട്. അപ്പോൾ നമ്മൾ പൈ അതുപോലെ വെക്കുക, നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് സോൾവ് ചെയ്താൽ മതി. പൈ സ്ക്വയർ ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.03 ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ വൈ ലെങ്ത് ഓൾ സ്ക്വയർ. നമുക്ക് എന്ത് എഴുതാം, 80 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു ഈ ലാംഡയും ലാംഡയും ക്യാൻസൽ ചെയ്ത് പോകും. 0.03 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 0.009 വരും. 0.009 വരും. ഇനി നമ്മളിത്
നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 0.072 pi square. പൈ സ്ക്വയർ നമ്മൾ അതിന് വാല്യൂ കൊടുക്കാത്തതിൻ്റെ റീസൺ, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ രണ്ടെണ്ണം പൈ സ്ക്വയർ ഉള്ളതാണ്. അപ്പം നമുക്ക് അത് നോക്കുക, അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ പൈയുടെ വാല്യൂ നോക്കിയാൽ മതി, ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്യുക. അപ്പം തന്നിട്ടുള്ള ആൻസർ എന്താണ്? 0.072 pi square ആണ്. അത് നമുക്ക് ഓപ്ഷൻ എ ആണ്. അപ്പോൾ 12th ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 0.072 pi square എന്ന് പറയുന്നത്. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. 13th ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ഡൈപോൾ ആന്റിന, എന്തൊക്കെയാണ് ഡൈപ്പോൾ ആന്റിന തന്നിട്ടുള്ളത്? റേഡിയേഷൻ ഇന്റൻസിറ്റി ഈസ് മാക്സിമം അലോങ് ദി നോർമൽ ടു ദി ഡൈപ്പോൾ ആക്സിസ്. സെക്കൻഡ് ഓപ്ഷൻ, ദ കറന്റ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ഇറ്റ്സ് ലെങ്ത് ഈസ് യൂണിഫോം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെങ്ത്. തേർഡ് ഓപ്ഷൻ, ദ എഫക്റ്റീവ് ലെങ്ത് ഈക്വൽസ് ഇറ്റ്സ് ഫിസിക്കൽ ലെങ്ത്. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ദ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലൊക്കേഷൻ ഓഫ് ദി ഫീഡ് പോയിന്റ്. അപ്പോൾ ഒരു ഡൈപ്പോൾ ആന്റിന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, അതിന്റെ റേഡിയേഷൻ ഇന്റൻസിറ്റി ഈസ് മാക്സിമം അലോങ് ദി നോർമൽ ടു ഇറ്റ്സ് ഡൈപ്പോൾ ആക്സിസ്. അതിന്റെ ഡൈപ്പോൾ ആക്സിസിനായി നോർമൽ ആയിട്ടായിരിക്കും അതിന്റെ മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ 13th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫോർ എ ഡൈപ്പോൾ ആന്റിന റേഡിയേഷൻ ഇന്റൻസിറ്റി ഈസ് മാക്സിമം അലോങ് ദി നോർമൽ ടു ദി ഡൈപ്പോൾ ആക്സിസ്. അതിന്റെ ഡൈപ്പോൾ ആക്സിസിന്റെ നോർമൽ ആയിട്ടായിരിക്കും അതിന്റെ റേഡിയേഷൻ ഇന്റൻസിറ്റി മാക്സിമം ആവുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് വണ്ണില്, നമുക്ക് ആന്റിന എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പാർട്ട് വണ്ണില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 13th ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.